ഡൈവേഴ്സ് മൂവി ഇൻസൈറ്റ്സിൽ ഇന്ന് അഞ്ച് സിനിമകളുടെ വിശേഷവുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ആ അഞ്ച് ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മമ്മൂട്ടി പ്രധാന വേഷത്തിൽ തകർത്താടിയ തെലുങ്ക് ചിത്രം യാത്രയുടെ രണ്ടാം ഭാഗം വരുന്നു. യാത്ര 2 എന്ന പേരിൽ പുറത്തിറങ്ങുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടത് മമ്മൂട്ടി തന്നെയാണ്. 2019 റിലീസ് ചെയ്ത യാത്രയിൽ മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി YS രാജശേഖർ റെഡ്ഡിയുടെ വേഷത്തിലാണ് മമ്മൂട്ടി എത്തുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളും 3 വർഷം നീണ്ട പദയാത്രയും ആസ്പദമാക്കി വരുന്ന ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മഹിവി രാഘവാണ്. അദ്ദേഹം തന്നെയാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും സംവിധാനം ചെയ്യുന്നത്. പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ YSR മകനും ഇപ്പോഴത്തെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുമായ ജഗൻമോഹൻ റെഡ്ഡിയുടെ രാഷ്ട്രീയ യാത്രയെ കുറിച്ചാണ് പറയുന്നത്. ജഗൻമോഹൻ റെഡ്ഡിയായി ചിത്രത്തിൽ വേഷമിടുന്നത് തമിഴ് നടൻ ജീവയാണ്. 2019 YSR കോൺഗ്രസിന് ഏറെ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ചിത്രമാണ് യാത്ര. മാത്രമല്ല, നീണ്ട 26 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി അഭിനയിക്കുന്ന തെലുങ്ക് സിനിമ എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. മതിയാണ് യാത്രയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം സന്തോഷ് നാരായണൻ. 2024 ഫെബ്രുവരി 24 ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. ജാനേമൻ, ജയ് 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 ഹേ എന്നീ പ്രേക്ഷകപ്രിയ ചിത്രങ്ങൾക്ക് ശേഷം ചിയേഴ്സ് എന്റർടൈൻമെന്റ് ഒരുക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഫാലിമി. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കഴിഞ്ഞ ദിവസമാണ് റിലീസ് ചെയ്തത്. ബേസിൽ ജോസഫ്, ജഗദീഷ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നവാഗതനായ നിതീഷ് സഹദേവാണ്. ചിയേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ലക്ഷ്മി വാര്യരും ഗണേഷ് മേനോനും സൂപ്പർ ഡ്യൂപ്പർ ഫിലിംസിന്റെ ബാനറിൽ അമൽ പോൾസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ബേസിൽ ജോസഫ് നായകനായി എത്തിയ ജയ ജയ ഹേ എന്ന ചിത്രം നിർമ്മിച്ചതും ഇരുവരും ചേർന്നാണ്. ബേസിലും ജഗദീഷും അച്ഛനും മകനുമായി എത്തുന്ന ചിത്രത്തിൽ മീനാരാജ്, മഞ്ജു പിള്ള, സന്ദീപ് പ്രദീപ് എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു കുടുംബത്തിൽ നടക്കുന്ന രസകരമായ മുഹൂർത്തങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും ചേർന്ന ഒരു ഫാമിലി എന്റർടൈനറാണ് ഫാലിമി. നവംബറിൽ റിലീസിനൊരുങ്ങുന്ന ചിത്രത്തിന്റെ ഒരു ഗ്ലിംസ് വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒത്തിരി കാഴ്ചക്കാരാണ് വീഡിയോയ്ക്ക് ലഭിച്ചത്. സംവിധായകനായ നിതീഷ് സഹദേവനും സാഞ്ചോ ജോസഫും ചേർന്ന് തിരക്കഥ എഴുതിയിരിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ബബ്ലു അജുവും സംഗീതം നിർവഹിച്ചിരിക്കുന്നത് വിഷ്ണു വിജയുമാണ്. മലൈക്കോട്ടെ വാലുവിനു ശേഷം ജോൺ ആൻഡ് മേരി ക്രിയേഷൻസിന്റെ ബാനറിൽ ഷിബു ബേബി ജോൺ നിർമ്മിക്കുന്ന അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് വീഡിയോ പുറത്തിറങ്ങി. RDXലെ മികച്ച പ്രകടനത്തിന് ശേഷം ആന്റണി വഗീസ് പെപ്പെ നായകനാകുന്ന ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് നടന്നത് അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസം തന്നെയാണ്. ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് തിരക്കഥയൊരുക്കിയിരിക്കുന്നത് ഗോവിന്ദ് വിഷ്ണുവും ദീപു രാജീവനും ചേർന്നാണ്. ജോൺ ആൻഡ് മേരി ക്രിയേഷൻസിനൊപ്പം സെഞ്ചുറി ഫിലിംസും മാക്സ് ലാബും ഈ സംരംഭത്തോടൊപ്പം അണിനിരക്കുന്നു. സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഷെയ്ൻ നിഗം, ഷൈൻടോ ചാക്കോ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സാന്ദ്ര തോമസും വിൽസൺ തോമസും നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് വീഡിയോ പുറത്തിറങ്ങി. ലിറ്റിൽ ഹാർട്ട്സ് എന്ന പേരിൽ പുറത്തിറങ്ങുന്ന ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് വീഡിയോ ഇതുവരെ ആരും കാണാത്ത പുതിയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിലെ ഓരോ വ്യക്തികളും തങ്ങൾ ചെയ്യുന്ന കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടായിരുന്നു വീഡിയോ. എബി ട്രീസ പോൾ, ആൻഡോ ജോസ് പെരേര എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. മെമ്പർ രമേശൻ എന്ന ചിത്രത്തിന് ശേഷം ഇരുവരും സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമാണ് ലിറ്റിൽ ഹാർട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങളും പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.